ഈശമിശിഖായിക സ്തുതിയായിരിക്കട്ടെ നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം സിയന്നയിലെ വിശുദ്ധ കത്രീന ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപതിൽ നിത്യതയിലേക്ക് യാത്രയായ ഒരു വലിയ പുണ്യവതി ഇറ്റലിയിൽ സിയെന്നൈയിലെ ജക്കോമോ ലാബെനിഖാസ ദമ്പതികളുടെ ഇരുപത്തിയഞ്ച് മക്കളിൽ ഇരുപത്തി മൂന്നാമത്തോളായി ജനിച്ച ഒരു വ്യക്തി ഒരു പക്ഷെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കുടുംബാന്തരീക്ഷം ഇരുപത്തിയഞ്ചു മക്കൾ ദൈവം കൊടുത്ത ദാനം അത് മുഴുവനും ദൈവത്തോട് ചേർന്ന് സ്വീകരിച്ചു അവരെ ദൈവത്തിന്റെ കൃപയിൽ വളർത്തിയ ദമ്പതിമാർ ഇരുപത്തിമൂന്നാമത്തെ മകൾ കാതറിന് ഒരു ഇരട്ട സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ജെയിൻ ജനിച്ച അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ അവൻ മരിച്ചു സിയെന്നയിലെ വിശുദ്ധ കത്രിന ചെറുപ്പം മുതലേ അസാധാരണമായ ഭക്തിയും യുക്തിയും ബുദ്ധിശക്തിയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾ ഇത്തിരി വ്യത്യസ്തയായിരുന്നു ഒരു ദിവസം അവളുടെ ആങ്ങളെയുമായിട്ട് ഒരു സഹോദരനുമായിട്ട് എന്തോ കാര്യത്തിൽ ആശയ വ്യത്യാസമുണ്ടായി ഇത്തിരി വഴക്കിട്ടു അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സമയത്ത് അധികം വൈകാതെ അവൾക്കൊരു ദർശനം ഉണ്ടാവുകയാണ് ദർശനം ഇങ്ങനെയായിരുന്നു ഡൊമിനിക്കൻ സന്യാസാശ്രമത്തിന് മുമ്പിൽ കർത്താവ് മാർപ്പാപ്പായുടെ രൂപത്തിൽ ആ വേഷം അണിഞ്ഞ് ഇരിക്കുന്നു കസേറിയിൽ ഇരിക്കുകയാണ് മാർപ്പാപ്പ ഇരിക്കുന്ന പോലെ തന്നെ ആ ശിരസിലൊരു കിരീടവുമുണ്ട് ഈ ഈശോയുടെ സമീപത്തായിട്ട് പത്രോസും പൗലോസും യോഹന്നാനുമുണ്ട് അവരോട് ചേർന്ന് ഇങ്ങനെ ഈശോ കൊണ്ട് തന്നോട് സംസാരിക്കുന്ന ഒരു രംഗം കത്രിന ഈ ദർശനത്തിൽ ആമഗ്നിയായിരിക്കുന്ന വേളയിലാണ് സഹോദരൻ സ്റ്റീഫൻ വന്ന് അവളെ ഏതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്രദ്ധ മാറ്റുന്നു ഇത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആകെപ്പാടെ അസ്വസ്ഥതയായി അവനോട് അവൾ പറഞ്ഞു ഞാൻ കണ്ടുകൊണ്ടിരുന്ന ദർശനം എന്തായിരുന്നെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നെ ഡിസ്റ്റേർബ് ചെയ്യയില്ലായിരുന്നു അന്നു മുതൽ അവൾക്കൊരു വലിയ മാറ്റം വരികയാണ് ആ ദർശനത്തോടു കൂടി കത്രിനായുടെ ജീവിതത്തിൽ അസാധാരണമായൊരു ഒരു വിജ്ഞാനത്തിൻ്റെ മേഖല പ്രായമായവരെ പോലെയുള്ള വളരെ പക്വതയുള്ള പെരുമാറ്റ ശൈലികൾ ഇതൊക്കെ അവളെ വളരെ വ്യത്യസ്തയാക്കി ചെറുപ്പം മുതലേ ഭക്തയും എല്ലാ തരത്തിലും വളരെ തീക്ഷ്ണതയുമുള്ള ഒരു വ്യക്തി മെടുമിടുക്കിയായ ഒരു വ്യക്തി പക്ഷേ ഈ ദർശനത്തോടു കൂടി കുറെ കൂടി അവളൊരു മുതിർന്നവരുടെ പക്വതയിലേക്കും പാകതയിലേക്കും കടക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് അവൾ ഈ ഡൊമിനിക്കൻ സമൂഹത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ അവൾ അംഗമാകുന്നു അത് അവളുടെ മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് അമ്മയുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് വളരെ സുന്ദരിയും എല്ലാ തരത്തിലും ബിടുക്കിയുമായ ഈ കുട്ടി അങ്ങനെ ഒരു സന്യാസിനി ആകണം എന്ന് മാതാപിതാക്കൾ അന്ന് ആഗ്രഹിച്ചില്ല ഏതായിരുന്നാലും ഇവൾ അവളുടെ പൂർണ്ണമായൊരു ബോധ്യത്തോടു കൂടിയ ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് ബോധ്യപ്പെട്ട ആ ഒരു വ്യക്തി ആ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് ഞാൻ ഡൊമിനിക്കൻ സഭയിലെ ഒരു സന്യാസിനിയായി മാറും ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ സന്യാസിനിയായി ഒരു മൂന്നാം സഭാംഗത്തിൻ്റെ ശൈലിയിൽ തന്നെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് പേനൻസ് അവരുടെ ഒരു ജീവിത ശൈലിയും ഒക്കെ ചേർത്ത് വളരെ ഒരു ജീവിതം പതിനേഴാമത്തെ വയസ്സിൽ ആരംഭിക്കുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതത്തിൽ മുഴുവനും ദൈവത്തിൻ്റെ വലിയ കൃപ അവൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത് ഈശോയുമായിട്ടുള്ള അത്യഗാധമായ ഒരു ബന്ധത്തിലേക്ക് അവൾ വളർന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് ഈശോ അവളെ പ്രത്യേകമായ വിധം തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുന്ന ഒരു ദർശനം അവൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അവളുടെ കരങ്ങളിൽ ഒരു പ്രത്യേക മോതിരം അണിയിച്ചുകൊണ്ട് ഈശോ അവളെ തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ചുവെന്നാണ് ചരിത്രത്തിൽ അവളുടെ ജീവിത പുസ്തകത്തിലൊക്കെ കാണുന്നത് ചരിത്രത്തിൽ അവൾക്ക് കർത്താവ് സമ്മാനിച്ച മോതിരത്തിൽ നാല് കല്ലുകളും നടുക്കൊരു മുത്തും ഉണ്ടായിരുന്നു അത് പ്രത്യേകമായ വിധം അവൾക്ക് മാത്രം കാണപ്പെട്ട ഒന്നായിരുന്നു എന്ന് അവൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈശ്വരയുമായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ റിലേഷൻഷിപ്പിൽ അവൾ വളരുകയാണ് ഒരു മിസ്റ്റിക് കർത്താവുമായിട്ടുള്ള അവിഭാജ്യമായ ഒരു ബന്ധത്തിൻ്റെ തലത്തിൽ തപസ്വിനിയായിട്ട് വളരെ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ആത്മീയതയിൽ അവൾ ഇങ്ങനെ ഉയരുകയാണ് ആ സമയത്താണ് അവിടെ പ്ലേഗ് ബാധയൊക്കെ ഉണ്ടാകുന്ന നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആ കാലഘട്ടത്തിലുണ്ടായ അതി ദയനീയമായൊരു പ്ലേഗ് ബാധ അനേകാര്യങ്ങൾ ബാധിച്ച ഒത്തിരി പേര് മരിച്ച ആ സമയത്ത് ഈ പുണ്യവതി തൻ്റെ ജീവിതം ആ പ്ലേഗ് ബാധിതരായ രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിലേക്ക് വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാന്ത്വനം കൊടുക്കുന്നു ആശ്വാസം പകരുന്നു അവർക്ക് സൗഖ്യം നൽകുന്നു പ്രാർത്ഥനയിലൂടെയും ഇടപെടലുകളിലൂടെയും ചികിത്സയിലൂടെയും ധാരാളം ആളുകൾ സൗഖ്യം പ്രാപിച്ചു അതിനെല്ലാം കാരണക്കാരിയാകുന്നത് ഈ സന്യാസിനിയാണ് പ്രത്യേകമായ വിധം ദൈവം ഒരനുഗ്രഹം കൂടി അവൾക്ക് കൊടുത്തിരുന്നു പക്ഷേ അതും അദൃശ്യമായ ഒരു അടയാളമായിരുന്നു പഞ്ചക്ഷതം സാധാരണയായി പഞ്ചക്ഷതങ്ങൾ നൽകപ്പെടുന്നത് മറ്റുള്ളവർക്ക് കൂടി കാണാവുന്ന രീതിയിലാണ് പക്ഷേ ഇവൾ അത് ആഗ്രഹിച്ചില്ല എന്ന് വെച്ചാൽ അദൃശ്യമായ ഒരു പഞ്ചക്ഷതമായിരിക്കട്ടെ എന്ന് അവൾ ചിന്തിച്ചു കർത്താവ് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് അദൃശ്യമായിരിക്കണം ആരും കാണാതിരിക്കണം എന്നവൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ആരും കാണാറുള്ള അദൃശ്യമായൊരു പഞ്ചക്ഷതം അവൾക്കുണ്ടായിരുന്നു അതിൻ്റെ വേദനയും ദുഃഖങ്ങളും എല്ലാം അവൾ അനുഭവിച്ചിരുന്നു അങ്ങനെ വലിയൊരു ആന്തരികമായ സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്നെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞ ആനന്ദത്തിൽ എന്നും വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ കത്രിന അവളുടെ പ്രത്യേകമായ ഇടപെടൽ മാർപ്പാപ്പമാരുടെ ജീവിതങ്ങളെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ട് അസാധാരണമായ ബുദ്ധിവൈഭവം ഒരു തത്വജ്ഞാനത്തിൻ്റെ ദാർശനികതയുടെ തലത്തിലേക്ക് അവളെ എത്തിച്ചു ഒരു ഫിലോസഫർ എന്ന നിലയിലും ദൈവശാസ്ത്രജ്ഞ എന്ന നിലയിലുമൊക്കെയുള്ള വലിയ വിജ്ഞാനത്തിൻ്റെ വഴികളിലേക്ക് അവൾ വളർന്നു കഴിഞ്ഞിരുന്നു അസാധാരണമായ ജ്ഞാനം മാർപ്പാപ്പ അഭിമുഖനിലേക്ക് നാടുകടത്തപ്പെട്ട നാളുകളിൽ ഖത്രിനായുടെ പ്രത്യേകമായ ഇടപെടൽ അവിടെ ഉണ്ടായി ഗ്രിഗരി ഒൻപതാമൻ മാർ പാപ്പയെ അവളുടെ പ്രത്യേക സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും അവളുടെ ഉപദേശങ്ങൾ കൊണ്ടും തിരികെ വളരെ അവസരോചിതമായിട്ട് റോമിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനൊക്കെ ഖാതറൈൻ കാരണക്കാരിയായി മാറി എന്നുള്ളത് സവിശേഷമായ കാര്യമാണ് ഗ്രിഗരി പതിനൊന്നാമൻ പാപ്പ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ഡെലഗേറ്റായിട്ട് നിയമിക്കുക ഒരു അംബാസിഡർ എന്ന നിലയിൽ ഫ്ലോറൻസും റോമും തമ്മിലുള്ള വലിയൊരു അകൽച്ചയുടെ കാലഘട്ടത്തിൽ സമാധാന ഉടമ്പടി സ്ഥാപിക്കുന്നതിനും ചർച്ചകൾ നയിക്കുന്നതിനും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ നിയമിക്കപ്പെടുന്ന വ്യക്തി വിശുദ്ധ കത്രിനയാണ് എന്തൊരഗാധമായ പാണ്ഡിത്യവും ജ്ഞാനവുമാണ് അവൾക്ക് ലഭിച്ചിരുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതിൽ തന്നെ അവളുടെ അവസരോചിതമായ ഇടപെടലുകളും കൃത്യമായ നിർദ്ദേശങ്ങളുമൊക്കെ പുതിയൊരു ഉടമ്പടിയിലേക്ക് എത്തിക്കുന്നതിന് കാരണമാക്കി അങ്ങനെ ഫ്ലോറൻസും റോമും തമ്മിലുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇടയാക്കിയ വ്യക്തി വിശുദ്ധ കത്രീനയാണ് പിന്നീട് ഗ്രിഗരി മാർപ്പായയുടെ മരണം പ്രത്യേക ചില വിപ്ലവങ്ങൾക്കിടയാക്കി മാർപ്പപ്പായയുടെ മരണത്തോടുകൂടി പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവത്തിൻ്റെ കാലഘട്ടങ്ങളിലും കൃത്യമായ ഇടപെടലുകളും കൃത്യമായ ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നതിന് വിശുദ്ധ കത്രീന സാഹചര്യമൊരുക്കി അതിലൂടെ ആ സാവധാനം അവിടെ തന്നെ ജീവിതം ഗുരുതരമായ ചില അപകട സന്ധികളിൽ വിപ്ലവ കാലഘട്ടങ്ങളിൽ എത്തിയിരുന്നു മരണവക്രത്തിലെത്തിയ സാഹചര്യങ്ങൾ പോലും ഉണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം അവളെ രക്ഷിച്ചു അവളുടെ വിവേകവും അവളുടെ വിശുദ്ധിയും വിജ്ഞാനവും ഒക്കെ അവളെ വീണ്ടും ഒരു സമാധാനത്തിൻ്റെ തലത്തിലേക്ക് ആ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ഉപകരണമാക്കി ഒരു അത്ഭുതകരമായ ദൈവ നിയോഗം സഭയുടെ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിന് ഈ പ്രിയപ്പെട്ട പുണ്യവതിയെ ദൈവം കാരണമാക്കി ഈ സവിശേഷമായ ഏറ്റെടുത്ത വ്യക്തി എന്ന നിലയിൽ ചരിത്രത്തിൽ സഭയുടെ ചരിത്രത്തിൽ ഏതു കാലത്തും അനുസ്മരിക്കപ്പെടുക അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയാണ് വിശുദ്ധ കത്രീന വിശുദ്ധ കത്രീന ആയിരത്തി മുന്നൂറ്റി എൺപതില് നിത്യതയിലേക്ക് യാത്രയാകുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അവൾ മരിക്കുന്നത് അവളുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും അഗാധമായ ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിവുള്ള ജനം മരണശേഷം അവളെ വിശുദ്ധയായി തന്നെ പരിഗണിച്ചു കുഴിമാടത്തിലേക്ക് വലിയ ജനപ്രവാഹം ഉണ്ടായി ധാരാളം അനുഗ്രഹങ്ങൾ അതിലൂടെ അവർക്കെല്ലാം ലഭിക്കുകയുണ്ടായി അവൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ രോഗികൾക്ക് വേദനിക്കുന്നവർക്കൊക്കെ വലിയൊരാശ്വാസവും ശരണവുമായിരുന്നു ഒത്തിരിയേറെ രോഗശാന്തികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവൾ അവൾ മൂലം കർത്താവ് നൽകിയിരുന്നു അവളുടെ ഇടപെടലിലൂടെ പ്രാർത്ഥനയിലൂടെ അത് മരണശേഷം ശതഗുണീഭവിച്ചു കൂടുതൽ ഏറെ പേർക്ക് രോഗശാന്തിയും സൗഖ്യവുമൊക്കെ ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുള്ളവായി സാന്താമരിയ ദൈവാലയത്തിൻ്റെ സിവിത്തേരിയിലാണ് അവളുടെ ശരീരം അടക്കം ചെയ്യപ്പെട്ടത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് തുറന്നപ്പോൾ വളരെ ശോഭയോടെ ഒരു കുറവും കേടുമില്ലാത്ത ശരീരമാണ് അവിടെ കണ്ടെത്തിയത് അഴുകാത്ത ആ പുണ്യ ശരീരത്തെ ദൈവം സവിശേഷമായി കാത്തു സംരക്ഷിച്ചു പിന്നീട് ധാരാളം ആളുകൾ കാണാൻ കൊണ്ട് തന്നെ കുറച്ചുകൂടി സൗകര്യാർത്ഥം ജപമാലയുടെ ദൈവാലയത്തിലേക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത് വരെ അവിടെ ആ ശരീരം സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ പിയുസ് രണ്ടാമൻ പാപ്പ സിയന്നയിലെ കത്രിനായ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പോൾ ആറാമൻ പാപ്പയാണ് വേദപാരംഗത എന്ന പേരിൽ അവൾ അറിയപ്പെടുന്നതിന് ഇടയാക്കിയത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അങ്ങനെ സഭയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളുടെ മധ്യേ സവിശേഷമായ ഇടപെടൽ നടത്തിയ ഒരു സ്ത്രീരത്നമായിരുന്നു വിശുദ്ധ ഖ്യാതറൻ സി എൻ ഐൻ മാത്രമല്ല ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ദൈവത്തിന് പ്രത്യേകമായ നിയോഗം ഏറ്റുവാങ്ങി ആ വിളിയോട് വിശ്വസ്ത പുലർത്തിയ ഒരു മഹാത്മാവ് ഈ പുണ്യവതിയുടെ ജീവിതത്തിൻ്റെ വൈവിധ്യമാറുന്ന മേഖലകളിലൂടെ നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു വിശുദ്ധ ജീവിതം നയിച്ച് ചെറുപ്പം മുതൽ ദൈവം കൊടുത്തിരുന്ന ആ പരിശുദ്ധി കുറവ് കൂടാതെ അഭങ്കുരം കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻ്റെ വിളി കൃത്യമായിട്ട് വായിച്ചെടുത്ത് അതിന് പ്രത്യുത്തരം നൽകി പ്രതിസന്ധികളും എതിർപ്പുകളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സവിശേഷമായ വിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചവൾ ഈശോയുമായുള്ള വലിയൊരു ഒരു ആത്മബന്ധത്തിലേക്ക് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് വളർന്നുവന്ന വലിയ പുണ്യത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തിയ മഹാവിശുദ്ധ അനേകായിരങ്ങളെ ഈശോയിലേക്ക് നയിച്ച വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഉയർന്ന ഒരു വലിയ വിശുദ്ധ സഭയിലൊരു താരം പോലെ രത്നം പോലെ ശോഭിക്കുന്ന ഈ മഹാപുണ്യവതിയുടെ ജീവിതത്തിൻ്റെ സുഹൃത വഴികളിലൂടെ നമുക്ക് ശാന്തമായി കടന്നു പോകാം നമ്മുടെ ജീവിതവും ഈ സുവിശേഷത്തിന്റെ വഴികളിൽ എങ്ങനെ നിൽക്കുന്നുവെന്ന് അടുത്തൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം സിയൻ ആയിലെ വിശുദ്ധ കത്രിനായുടെ ജീവിതം ഒരു മിസ്റ്റിക്കിന്റെ ജീവിതം കൂടിയായിരുന്നു കർത്താവുമായി അഗാധമായ സ്നേഹബന്ധത്തിൽ ലയിച്ചുചേർന്ന മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് ഉയർന്നെത്തിയ ഒരു സമർപ്പിതയുടെ ജീവിതം വിശുദ്ധ പൗലോസിന്റെ ജീവിതം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ വിശുദ്ധ പൗലോസ് എന്ന മിസ്റ്റിക്കിനെ നമ്മൾ വളരെ അർത്ഥവത്തായിട്ട് അടുത്ത് അറിയാത്തത് കൊണ്ടാവാം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് അത്ര തന്നെ അറിവില്ലാത്തതും പൗലോസ് ലിഹായുടെ വാക്കുകൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ജീവിതയാത്രയുടെ ഏതാണ്ട് ഒരു സമാപന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി വചനം പ്രഘോഷിച്ചുകൊണ്ട് ജ്വലിക്കുന്ന പ്രേക്ഷിതനായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ വ്യാപരിച്ചിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് ആവും ജീസസ് ക്രൈസ്റ്റ് ഹാസ് മെയ്ഡ് മീ ഹിസോൺ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കും ഈശ്വമിശുക എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ഈശ്വമിശുക എന്നിൽ ജീവിക്കുന്നു ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണ് ഈ വാക്കുകളൊക്കെ പൗലോസിൻ്റെ ആത്മീയതയുടെ വളർച്ചയാണ് കാണിക്കുക ഈശോയുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് പൗലോസ് പൗലോസ്ലീഗ തൻ്റെ വലിയ സ്നേഹബന്ധത്തിൽ കർത്താവുമായിട്ടുള്ള വേർപെടുത്താനാവാത്ത അവാച്യമായൊരു ബന്ധത്തിൽ അലൗകികമായൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് കുറിച്ചിടുന്ന വചനഭാഗങ്ങളാണ് ഇതൊക്കെ സഭകളോട് അദ്ദേഹം പറയുന്നതാണിത് അത്തരത്തിലുള്ള ഒരു ആത്മീയ യാത്രയിലാണ് നാം ഒക്കെ ആയിരിക്കേണ്ടത് എന്ന സൂചന ഇതിനകത്ത് കിടപ്പുണ്ട് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് വളരെ വ്യക്തമായ ഒരു വ്യക്തിബന്ധമായിട്ട് വിശുദ്ധ കത്രിനായ സംബന്ധിച്ചിടത്തോളം ഈശോ തന്നെ നേരിട്ട് അവളെ വരിച്ചതുപോലെ അവൾക്കൊരു മോതിരം തന്നെ സമ്മാനിച്ചു ആത്മീയമായ തരത്തിൽ മാത്രം അവളെ തന്നെ മനസ്സിലാക്കി പക്ഷേ അത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഈശോയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കർത്താവിൻ്റെ വധുവായിട്ട് മണവാട്ടിയായിട്ട് എന്നും ജീവിക്കുന്ന ആ ഒരു ബന്ധത്തിൻ്റെ അടയാളമായിട്ട് മാറുകയുണ്ടായി നമ്മളൊക്കെ എത്രയോ ഘാതം വിദൂരത്തിലാണ് വിശ്വഹായമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും നമ്മൾ മാറ്റി വെക്കുന്നു നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയത അവഗണിക്കപ്പെടുന്നു പ്രാർത്ഥന വേണ്ടെന്ന് വെക്കുന്നു വിശ്വാസത്തിൻ്റെ മേഖലകളെ നമ്മൾ കൃണവൽഗണിക്കുന്നു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അഭാവമാണ് ആഴമായ സ്നേഹബന്ധമുണ്ടെങ്കിൽ നമ്മൾ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്നും നിസ്സാരമായി കരുതില്ല ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാനുള്ള എൻ്റെ തീഷ്ണമായ ശ്രമം കൂടുതൽ ത്വരിതപ്പെടുത്താൻ കർത്താവ് എന്നോടും നിങ്ങളോടും നമ്മോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഈ പുണ്യവതിയിലൂടെ എന്ന സത്യം ഒരിക്കൽ കൂടി ധ്യാന വിഷയമാക്കാൻ ഇന്ന് നാം തയ്യാറാവുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒന്നും വളരെ ഉന്നതമായി ഒന്നായിട്ട് കാണേണ്ട കാര്യമില്ല ഈശോയുമായിട്ടുള്ള ബന്ധം അത്രയും അതിനെ ലളിതമായി മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും വലിയ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലെ അഗാധമായ അത്തരത്തിലുള്ള അലൗകികമായ അനുഭൂതിയുടെയും അനുഭവങ്ങളുടെയും തലത്തിലേക്കൊന്നും എളിയവരായ നമുക്ക് ഉയരാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കർത്താവുമായിട്ടുള്ളൊരു അവിഭാജ്യമായ ബന്ധത്തിൻ്റെ തലത്തിലേക്കുള്ള വളർച്ചയ്ക്കുള്ള തീഷ്ണമായ ശ്രമം ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ വഴിയിൽക്കൂടുള്ള യാത്ര ഇത് നമുക്കുണ്ടാവണം അതേസമയം തന്നെ ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അവളെ മനുഷ്യരിൽ നിന്നും അകറ്റുകയല്ല ചെയ്തത് അവരിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത് അവരുടെ വേദനകളിലേക്കും യാതനകളിലേക്കും ദുഃഖ ദുരിതങ്ങളിലേക്കും നടന്നെടുക്കുവാൻ അവളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് പ്ലേഗ് ബാധയുടെ നാളുകളിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കുന്ന സ്വന്തം ആരോഗ്യമോ സ്വന്തം ആയുസോ ഒന്നും ചിന്തിക്കാതെ എല്ലാം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് സൗഖ്യം നൽകുന്ന ഒരു പുണ്യപതിയെ നമ്മൾ കാണും അപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം സഹോദരങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് സ്വഭാവം തന്നെ ഖലജിപ്രാൻ ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട് മലമുകളിലെ സന്യാസി വിശുദ്ധനാണെന്ന് എല്ലാവരും പറയുന്നു എന്നാൽ ഞാനല്ല എന്നാണ് അയാൾ അവിടം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ മകളുടെ മരണത്തിലൊരു ചാവുപാട്ട് പാടുന്നത് എൻ്റെ പെങ്ങളുടെ വിവാഹത്തിൻ്റെ ഒരു നിർത്ത വെക്കുന്നത് അപ്പോൾ മാത്രമാണ് അയാൾ വിശുദ്ധനാകുന്നത് ഇതൊരു ചേർത്തു വായനയാണ് മലമുകളും താഴ്വരയും തമ്മിലുള്ള ബന്ധങ്ങളെ ചേർത്ത് വായിക്കുകയാണ് മലമുകളിലായിരിക്കാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു നമുക്ക് താഴ്വരയിലേക്ക് പോകാം മലമുകളിലെ ദൈവാനുഭവം ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ തലത്തിലുള്ള വലിയൊരു ദൈവാനുഭവത്തിൻ്റെ തലത്തിൽ തുടർന്നായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ പറയുന്നത് നമുക്ക് താഴ്വരയിലേക്ക് പോകാം സഹനത്തിൻ്റെ താഴ്വര കഷ്ടപ്പാടുകളുടെ ഞെരുക്കങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ സങ്കടങ്ങളുടെ താഴ്വരയിൽ മനുഷ്യരുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഈ ദൈവാനുഭവമായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത് അപ്പം ദൈവത്തെ അറിയുന്ന അനുഭവിക്കുന്ന ഈശോയുടെ അടുത്തു ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ സഹോദരങ്ങളുടെ ദുഃഖങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങി ചെല്ലുന്നില്ലെങ്കിൽ അവിടെ ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട് പുണ്യവതി തന്നെ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നം ഉയർത്തുന്നുമുണ്ട് കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം സഹോദരങ്ങളിലേക്കും അവരുടെ വേദനകളിലേക്കും ഒക്കെ എന്നെ അടുപ്പിച്ചു നിർത്തും അവർക്ക് ആശ്വാസം അവർക്ക് കാരുണ്യസ്പർശം അവർക്ക് സാന്ത്വനം കൊടുക്കാൻ കൂടി ഞാൻ തയ്യാറാകുമ്പോഴാണ് ഈ ബന്ധത്തിന് ശരിയായ സ്വഭാവം കൈവരുന്നത് ഈ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മളിന്ന് തയ്യാറാവണം എന്ന് കർത്താവ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് പുണ്യവതിയുടെ ജീവിതത്തിൽ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ ഈ പഞ്ചക്ഷതങ്ങൾക്ക് അസാധാരണമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്രേ സാധാരണ പഞ്ചക്ഷതങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വ്യക്തമാണ് പുണ്യവതിയുടെ ജീവിതത്തിൽ ഈ പഞ്ചക്ഷതങ്ങൾ മറ്റാർക്കും വ്യക്തമാകേണ്ട എന്നവൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ട് അദൃശ്യമായ പഞ്ചക്ഷതങ്ങൾ വിലാവിലും കരങ്ങളിലും കാലുകളിലുമുള്ള അദൃശ്യമായ പഞ്ചക്ഷതങ്ങൾ ഇവൾക്ക് അനുഭവിച്ചു അനുഭവിക്കാൻ പറ്റി സ്നേഹത്തിൻ്റെ മുറിപ്പാടുകളായിട്ട് അവൾ അതിനെ കണ്ടു മറ്റാർക്കും അത് കാണാനോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശംസയോ പുണ്യത്തിൽ വളർന്ന വ്യക്തി എന്ന പേരോ ഒന്നും ലഭിക്കാൻ ആഗ്രഹിക്കാതെ സ്നേഹത്തിൻ്റെ ആന്തരിക മുറിപ്പാടുകളായിട്ട് അവൾ അതിനെ എണ്ണി സ്നേഹത്തിന് മുറിപ്പാടുകളുണ്ട് മുറിപ്പാടുകൾ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് സ്നേഹത്തിൻ്റെ മുറിപ്പാടുകൾ ആന്തരികമായി അതിൻ്റെ സംശുദ്ധിയെയാണ് വ്യക്തമാക്കുന്നത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം അമ്മ കുഞ്ഞിന് വേണ്ടി സഹനം വരിക്കുന്നതിൻ്റെ സ്വഭാവം ഇതൊക്കെ അമ്മയ്ക്ക് മാത്രം അറിയാം ഈ സഹനപ്പാടുകളെ ഒന്നും എണ്ണി വിശദീകരിച്ച് പറയാനായിട്ട് അമ്മ തയ്യാറാവുന്നില്ല അമ്മയും അപ്പനുമൊക്കെ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ ആത്മാർത്ഥമായ സമർപ്പണം നടത്തിവരാണെങ്കിൽ നിർബന്ധമായിട്ടും അതൊന്നും എണ്ണിപ്പിറക്കി പിന്നെ പറയില്ല മക്കളൊരു പക്ഷേ തിരിച്ചവരെ അന്വേഷിക്കാതിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒൻപത് മാസം ചുവന്നുകൊണ്ട് നടന്നിട്ട് നീ ഇപ്പം എന്നതാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഇപ്പം നീ എന്നെ നോക്കുന്നുണ്ടോ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊക്കെ എണ്ണിപ്പേർക്ക് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല മക്കൾ ചെയ്യേണ്ടത് അവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വലിയ നഷ്ടം തന്നെ പക്ഷേ എണ്ണിപ്പിറുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടേണ്ടതല്ല ഈ സഹനത്തിൻ്റെ സുവിശേഷം സ്നേഹത്തിന്റെ മുദ്രയാണ് ഈ സഹനത്തിൻ്റെ പാടുകൾ ഹൃദയത്തിൽ അവശേഷിക്കുന്നത് അത് പുറത്തു കാണിക്കുവാനുള്ളതല്ല ആന്തരികമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവവും ആവിഷ്കാരവുമാണ് ഈ സഹന സഹനപ്പാടുകളെന്ന് നമ്മളൊക്കെ എണ്ണണം ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ഇളയ ആങ്ങളെ കൊച്ചിനെ ഏതാണ്ട് അവളോടും തന്നെ വലിപ്പം വരുന്ന ഒരാളെ കൊച്ചിനെ എടുത്തുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി നടക്കുന്നത് കണ്ടപ്പം ആരോ ഒരാൾ ചോദിക്കുന്നു എന്താ മോളെ നിനക്ക് വലിയ ഭാരമല്ലേ ഇത് അവൾ പ്രതിവചിച്ചു ഭാരമല്ല ഇതെൻ്റെ കുഞ്ഞാങ്ങളെയാണ് സത്യവാ പെട്ടെന്ന് പറഞ്ഞ് മറുപടിക്കാത്ത ഒരുപാട് സത്യം പറഞ്ഞു കിടപ്പുണ്ട് ഒരു നിധി പോലത്തെ സത്യം ഇത് ഭാരമല്ല എൻ്റെ കുഞ്ഞാങ്ങളെയാണ് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം സ്നേഹമാണ് അവൾ എടുത്തോളടക്കുന്നത് സ്നേഹത്തിന് ഭാരമില്ല ഭാരമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹം കുറയുമ്പോഴാണ് സ്നേഹമുള്ളിടത്ത് ഭാരം ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്ന ജീവിതത്തിൽ മടുത്തു വിഷമിച്ചു എന്ന് പറഞ്ഞ് പരിഭവിക്കുന്നു അവിടെയൊക്കെ പലപ്പോഴും സ്നേഹം ചോർന്നു പോയിട്ടല്ലേ അങ്ങനെയുള്ള പരിഭവമൊഴികൾ ഏറിവരുന്നത് എന്നൊരു ചോദ്യം നമ്മളെ സ്വാധീനിക്കണം സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ ഭാരം കൂടും എല്ലായിടത്തും ഭാരം കൂടുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സ്നേഹം ചോർന്നു പോകുന്നു എന്നുള്ളതാണ് കുടുംബജീവിതത്തിന് ഭാരം വർദ്ധിക്കുന്നതിന് കാരണം അവിടെ സ്നേഹത്തിന്റെ ഉറവക്കണ്ണികൾ അറ്റുപോയി സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ അവിടെ ഇല്ലാതായി തീർന്നു അതാണ് അവിടെ കുടുംബജീവിതം ഒരു ഭാരമായി മാറുന്നത് പൗരപത്വ ജീവിതവും സന്യാസ ജീവിതവും ഭാരമായി മാറുന്നെങ്കിൽ അതിൻ്റെ കാരണം അവിടെ സ്നേഹത്തിൻ്റെ ഉറവക്കണ്ണികൾ അറ്റുപോയി എന്നുള്ളതാണ് തമ്പുരാനോടുള്ള അഗാധമായ സ്നേഹബന്ധത്തിൻ്റെ കണ്ണികളില്ലെന്നായി തീരുമ്പോൾ കണ്ണികൾ വിണ്ട് പൊട്ടി അകലുമ്പോൾ എല്ലാം ഭാരമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമുക്കൊക്കെ കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ഭാരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഈ ഭാരങ്ങൾ ഉള്ളപ്പോഴൊരു ആത്മപരിശോധന സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ പ്രാർത്ഥനയിൽ ഞാൻ പിന്നോട്ട് പോയോ ആത്മീയതയിൽ പുറകോട്ട് പോയോ തമ്പുരാന്മാരുടെ ബന്ധമില്ലെന്നായിത്തീരുന്നോ എൻ്റെ സമർപ്പണത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടോ അതല്ലേ ഭാരം കൂടുന്നത് ഈ ഒരു ചോദ്യം ആഴമായ ആത്മപരിശോധനയിലേക്ക് നമ്മളെ എത്തിക്കേണ്ട ചോദ്യമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട ഒരു യാഥാർത്ഥ്യം സ്നേഹം അതിൻ്റെ തനിമയിൽ ജീവിക്കുക സ്നേഹം അതിൻ്റെ തനിമയിൽ ജീവിക്കുക സ്നേഹക്കുറവ് ദൈവസാന്നിധ്യത്തിൻ്റെ കുറവ് തന്നെയാണ് കാരണം ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ടത് മുറിവുകളിലൂടെയാണ് തിരുമുറിവുകളിലൂടെയാണ് കാൽവരിയിലെ മുറിവുകളാണ് സ്നേഹത്തിന്റെ ദൈവ സ്വഭാവം മാനുഷിക തലത്തിൽ വെളിപ്പെടുത്തിയത് കാൽവരിയിലെ തിരിമുറിവുകള് അല്ലെ കർത്താവിൻ്റെ തിരിമുറിവുകള് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇന്നും ദൈവസ്നേഹം വെളിപ്പെടുത്തപ്പെടുന്നത് മുറിവുകളിലൂടെ തന്നെയാണ് അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകള് ബുദ്ധിമുട്ടുകള് അതിനെ തിരുമുറിവുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ കാൽവരിയിലെ സുഹൃതമാണ് നമ്മുടെ നമ്മൾ അനുഗമിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളെ സ്നേഹത്തിൻ്റെ പാടുകളായിട്ട് മനസ്സിലാക്കാനും അതിൽ ആനന്ദിക്കുവാനും സഹനത്തിൽ സന്തോഷിക്കുവാനും അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ സുവിശേഷം ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയണം എന്നാണ് ഈ വിശുദ്ധ പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു സുവിശേഷം പുണ്യവതിയുടെ വിശുദ്ധ കത്രിനാട് ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏടാണ് തിരുസഭയോടുള്ള സ്നേഹം തിരുസഭയോട് അഗാധമായ സ്നേഹം അവൾക്കുണ്ടായിരുന്നു മിശിഹായുമായിട്ടുള്ള ഒരു വലിയ ബന്ധം അവൾ തുടരുന്നത് തിരുസഭ മിശിഹായുടെ തുടർച്ചയായ തിരുസഭയിൽ തിരുസഭയെ സ്നേഹിച്ചുകൊണ്ടാണ് തിരുസഭയെ എന്ന് പറഞ്ഞാൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന അപ്പസ്തോലിക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക അപ്പസ്തോലിക പിന്തുടർച്ചയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭാ അധികാരികളെ സ്നേഹിക്കുക ആദരിക്കുക സഭയ്ക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുക സഭ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുക ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തിരുസഭ കർത്താവിൻ്റെ തുടർച്ചയാണ് അതിന് ചരിത്രത്തിൽ കുറവുകളും പോരായ്മകളും മാനുഷികമായ അർത്ഥത്തിൽ വന്നിട്ടുണ്ട് കാരണം അതിനൊരു മാനുഷിക തലമുണ്ട് ദൈവിക തലമുണ്ട് മാനുഷിക തലവുമുണ്ട് തിരുവചനങ്ങൾക്കും ഉണ്ടല്ലോ എഴുതപ്പെട്ട തിരുവചനത്തിനകത്ത് മാനുഷിക തലമുണ്ട് ഒപ്പം അത് ദൈവത്തിൻ്റെ വചനവുമാണ് എന്നു പറയുന്നത് പോലെ തിരുസഭയ്ക്കും ഒരു ദൈവിക തലമുണ്ട് മാനുഷിക തലമുണ്ട് മാനുഷിക തലത്തിൽ വ്യക്തികൾക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അതിൻ്റെ ദൈവിക സ്വഭാവം അതിന് കർത്താവ് നിയോ നിയോഗിച്ചിരിക്കുന്ന ഒരു ദൗത്യം പൂർത്തിയാക്കുവാനുള്ള അതിൻ്റെ വിളി അതെപ്പോഴുമുണ്ട് തിരുസഭയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ അംഗമായിരിക്കുന്ന വ്യക്തിഗത സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയുടെ തിരുസഭയെ വളർത്തിയെടുക്കുവാൻ തിരുസഭയ്ക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയണം വിശുദ്ധ കത്രിന എത്ര മനോഹരമായിട്ടാണ് തൻ്റെ അറിവും കഴിവും സ്വാധീനവും ഒക്കെ സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് പിതാക്കന്മാരുടെ വനിശുദ്ധ പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ത്യാഗപൂർവ്വം തൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് അവളിങ്ങനെ പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട് തിരുസഭയുടെ വിള്ളലുകൾ അല്ലെങ്കിൽ തിരുസഭയ്ക്ക് നേരിടുന്ന അസമാധാനത്തിൻ്റെ അവസ്ഥ പരിഹരിക്കുവാൻ എൻ്റെ ജീവനെ അവിടുന്ന് ബലിയായി സ്വീകരിക്കണമേ എന്ന് കത്രീന പ്രാർത്ഥിച്ചതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട് അവളുടെ ജീവിതം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ചിറകറ്റു മുപ്പത്തിമൂന്ന് വയസ്സ് കർത്താവിനെ പോലെ അവൾ ജീവിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായപ്പോഴാണ് ഈ കത്രീന പുണ്യപതി മരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷം വളരെ ഹ്രസ്വമായ ഒരു ജീവിതം വളരെ ഹ്രസ്വമായ ഒരു ജീവിതം തിരുസഭയിലെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ ആ കാലഘട്ടത്തിൽ അന്ന് അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളോട് പ്രതിസന്ധികൾക്ക് ഒരു വിരാമം ഇടുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം തന്നെ നടത്തുവാൻ ത്യാഗം സമർപ്പിക്കുവാൻ എന്നെ തന്നെ അതിന് ബലിയായി എൻ്റെ ജീവിതത്തെ തന്നെ അവിടെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഒരുപക്ഷെ ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തെ തന്നെ തിരികെ വിളിച്ചത് അനുഗ്രഹീതമായ ഒരു ജീവിതം പുണ്യത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് ഉയർന്ന മഹാപുണ്യവതി വേദപാരംഗതയെന്ന് സഭ പിന്നീട് വിശേഷിപ്പിച്ച് ഈ വലിയ പുണ്യവതി ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ തലത്തിലേക്ക് ഉയർന്നെത്തിയ കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ ആൾ ആൾരൂപമായി മാറിയ ഒരു വ്യക്തി വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി തിരുസഭയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം ജീവിതം ബലിയായി കൊടുത്തിയൊരു വ്യക്തി ഈ പുണ്യ ജീവിതത്തിൻ്റെ ചാരത്തുകൂടി പ്രാർത്ഥനാപൂർവം ധ്യാനപൂർവം നമുക്കും യാത്ര ചെയ്യാം നമ്മുടെയൊക്കെ പാപകരമായ ജീവിതത്തെ നോക്കിക്കണ്ടു കുറവുകൾക്ക് മാപ്പ് ചോദിച്ച് പുതിയ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് പുത്തൻ ചുവടുകൾ വെക്കാം ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് മെഴിപൂട്ടി ദൈവസന്നിധിയിലേക്ക് തിരിയാം നല്ല ദൈവമേ ഞങ്ങളെ പൂർണ്ണമായ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു സിയൻയിലെ വിശുദ്ധ കത്രിന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാതൃകയായി ഉയർന്നു നിൽക്കുന്നു അസാധാരണമായ വിശുദ്ധിയും വലിയ ജ്ഞാനത്തിൻ്റെ തികവും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തിയ പുണ്യജീവിതം ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ടല്ലോ നല്ല ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവും കഴിവും ബുദ്ധിയും സിദ്ധിയും എല്ലാം നിൻ്റെ ദാനമാണെന്ന വലിയ തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പുണ്യപതിക്ക് അംഗമായി ഉണ്ടായിരുന്ന വലിയ ആത്മബന്ധം ഞങ്ങളുടെയൊക്കെ കൊച്ചു ജീവിതത്തിലും ഞങ്ങളുടെ ബലഹീനവും പാപകരവുമായ ജീവിതത്തിലും അവിടുന്ന് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ അനുഭവിച്ചറിയുവാൻ അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാൻ നല്ല ഈശോയെ അങ്ങേക്ക് മുഴുവനായി വിട്ടു നൽകിക്കൊണ്ട് പുത്തനായിട്ട് ഒരു ജീവിതം ആരംഭിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അവിടുത്തെ സ്നേഹം നിറഞ്ഞു നിൽക്കാനും അങ്ങയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അർത്ഥവത്തായ ജീവിതം സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ